ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വിനീർ എങ്ങനെ പോളിഷ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. തേക്കിൻ്റെ വിനീറാണ്, അത് വീട്ടിയുടെ ഇതിൻ്റെ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ആരുപഴുതുകളുള്ള വിനീറുകളുണ്ട്, അപ്പോൾ ഇതതിൽ പെട്ടതാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡിങ് സീലർ അപ്ലൈ ചെയ്യുകയാണ്. അത് നമ്മൾ പഠിക്കുന്നത് സാധാരണ 2 ഇഞ്ചിൻ്റെ സ്മൂത്ത് ഒരു ബ്രഷ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടൈറ്റുള്ള സീലറുകൾ അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൂസൊക്കെ അടിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനകത്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കനം ഉള്ള ബ്രഷുകളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം അത്യാവശ്യം ടൈറ്റുള്ള ഒരു സീലറിനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് 120 ഇഞ്ചിൻ്റെ പേപ്പറിൽ അതിനെ ഒന്ന് സ്മൂത്ത് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ടൈറ്റുള്ള സീലർ തന്നെ നമ്മൾ ഈ കോട്ടൺ വേസ്റ്റിൽ ഇതുപോലെ കറക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കുക. കാരണം സാധാരണ ചില ആളുകൾ ഇങ്ങനെ നീളത്തിൽ വെറുതെ ഇങ്ങനെ തുടച്ചെടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഇതിൻ്റെ ഈ ഹോൾസൊക്കെ ഫില്ലാവണമെങ്കിൽ നമ്മളിതുപോലെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള സീലറുകളും ഈ കുഴിക്കകത്തോട്ട് ഇതിൻ്റെ ഹോൾസിനകത്തോട്ടൊക്കെ ഇറങ്ങി ഇത് പാക്കിങ്ങായി നമുക്ക് പെട്ടെന്ന് ഫിനിഷിങ് കിട്ടും. അപ്പോൾ ചിലർ ഇത് സീലർ ബ്ലേഡിൽ വലിക്കാറുണ്ട്. പക്ഷേ ബ്ലേഡിൽ വലിക്കുമ്പോൾ അത്രയും നല്ല രീതിയിൽ വലിക്കുന്ന ആളുകൾ വലിച്ചെങ്കിൽ മാത്രമേ അത് ഫിനിഷിങ് ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിട്ട് നമുക്കിത് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചെടുക്കേണ്ടി വരും. പക്ഷേ ഈ കോട്ടൺ വേസ്റ്റിലാകുമ്പോൾ അത്ര അധികം പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ റീപ്പറുകളുടെ മുകളിലൊക്കെ ബ്ലേഡിൽ വലിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുക, അതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ ആ ഹോൾസിനകത്തോട്ട് കയറി അത് അടഞ്ഞ പോലെയായി പോവുക. അപ്പോൾ അതൊക്കെ പിന്നീട് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചെയ്തിരിക്കുന്ന രീതിയിൽ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടൺ വേസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ മുന്നേ നമ്മൾ ബ്രഷിൽ അടിച്ച് കൊടുത്തിരിക്കുന്ന ആ സീലറും നമ്മളിപ്പോൾ ഈ കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കയറ്റിയ ആ സീലറും തമ്മിൽ മെൽട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കവറിങ് ആയി കിട്ടും. പിന്നെ ഇൻറ്റീരിയർ വർക്കുകളാകുമ്പോൾ അതിന് അത്ര പ്രശ്നമൊന്നും സംഭവിക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഈ ഹോൾസുകൾ ഇത് അടയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് വിനീർ ഒരു കൂട്ട് സീലർ അടിച്ച് സാധാരണ തേക്കിലേക്ക് വെക്കുന്ന പോലെ പെട്ടെന്നെടുത്ത് ഈ പുട്ടി വെച്ച് അതിൻ്റെ ഹോൾസൊക്കെ അടയ്ക്കുന്നത്. പക്ഷേ ഒരിക്കലും വിനീറിൻ്റെ നല്ല ആരുപഴുതുകളുള്ള ഹോൾസൊക്കെയുള്ള വിനീറാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം നല്ല രീതിയിൽ സീലർ കയറ്റി ആ ഹോൾസൊക്കെ അടഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ഈ ചെറിയ ഈ ഇത് നമ്മുടെ പിന്നടിച്ചിട്ടുള്ളതാണ്. കാരണം ഈ വിനീർ സെറ്റ് ചെയ്യുമ്പോൾ അത് പോരാതിരിക്കണം. അപ്പോൾ ആ പിന്നടിച്ച ഹോളുകളിലൊക്കെ നമ്മളത് ഫുൾ കവറായതിന് ശേഷം മാത്രം വെക്കുക. അപ്പോൾ ആ ഹോളിൽ മാത്രം നമ്മുടെ ഈ പുട്ടി കയറിയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആരുപഴുതുകളിലോട്ട് ഇറങ്ങിപ്പെങ്കിൽ.